നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് മലയാള പതിപ്പ് ആരംഭിക്കുകയാണ്. പരിപാടിയുടെ നിയമങ്ങളെക്കുറിച്ച് മോഹൻലാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എഡിറ്റിംഗ് ഇല്ലാതെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയും ഫോണും വീട്ടുകാരുമൊന്നും ഇല്ലാതെ ഇത്രയും നാൾ എങ്ങനെ കഴിയുമെന്ന ആശങ്കയാണ് പലരെയും അലട്ടുന്നത്. ചിലർ ഇടയ്ക്കൊക്കെ ഇതോർത്ത് വിഷമിക്കാറുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്തത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി എല്ലാവരും നിർദ്ദേശിച്ചത് ശ്വേതാ മേനോനായിരുന്നു. എലിമിനേഷനുള്ള പ്രേക്ഷക വോട്ടിംഗ് പുരോഗമിച്ചു വരികയാണ്. ആരായിരിക്കും പുറത്താവുക എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അരിഷ്ടോ സുരേഷ്, ശ്വേതാ മേനോൻ, രഞ്ജിനി ഹരിദാസ്, ശ്രീനീഷ് അരവിന്ദ് എന്നിവരുടെ പേരുകളാണ് ആദ്യം ഉയർന്നു വന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് അരിസ്റ്റോ സുരേഷ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. കൺഫെഷൻ റൂമിൽ ചെന്നായിരുന്നു മത്സരാർത്ഥികൾ ആദ്യ ആഴ്ചയിൽ പുറത്തേക്ക് പോകേണ്ടവരുടെ പേര് നിർദ്ദേശിച്ചത്. രണ്ട് പേരെയാണ് ഒരാൾ നിർദ്ദേശിക്കേണ്ടത്. ദിയാസന, ശ്രീനീഷ് അരവിന്ദ്, ഡേവിഡ് ജോൺ, അതിഥി റോയ്, ഹിമാശങ്കർ എന്നിവരുടെ പേരുകളായിരുന്നു ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ക്യാപ്റ്റന്റെ ഊഴം എത്തിയപ്പോഴാണ് അരിസ്റ്റോ സുരേഷിന്റെ പേര് ഈ ലിസ്റ്റിലെത്തിയത്. ക്യാപ്റ്റനായ ശ്വേതാ മേനോനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. പരിപാടിയുടെ നിബന്ധനകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന തരത്തിൽ അദ്ദേഹം തന്നോട് സംസാരിച്ചിരുന്നുവെന്നും ഇത് മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. നേരത്തെ എലിമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരല്ലാതെ മറ്റൊരാളെ നിർദ്ദേശിക്കാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞതെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.